ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിന്റെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, രണ്ട് ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്, മാക്ബുക്ക് എയറും മാക്ബുക്ക് പ്രോയും. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2020 മോഡൽ മാക്ബുക്ക് എയർ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ബേസിക് ഐഡിയ കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പുതുതായിട്ട് ഒരു ആപ്പിളിന്റെ ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് എന്നൊരു ബേസിക് ഐഡിയ ആണ് ഞാൻ തരാൻ ശ്രമിക്കുന്നത്. എത്ര ടൈപ്പാണ് ആപ്പിളിന്റെ ലാപ്ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ള, പ്രൈസ് ഒക്കെ എത്ര രൂപയാവും, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആപ്പിളിനെ ഇഷ്ടപ്പെടുന്നവർക്കും ആപ്പിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉപയോഗപ്രദമാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ രണ്ട് ലാപ്ടോപ്പ് കണ്ടിട്ട് ഞാൻ വലിയ കോടീശ്വരനാണെന്നൊന്നും വിചാരിക്കേണ്ട, എനിക്ക് 3-4 ക്രൈസ് ആണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ക്രൈസ് എന്ന് പറയുന്നത് ആപ്പിളാണ്. എനിക്ക് ആപ്പിളിൻ്റെ ഐപാഡ്, ഐഫോണ്, അതുപോലെ ലാപ്ടോപ്പ് എല്ലാം ആപ്പിൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. രണ്ടാമത്തെ പ്രാവാണ്, അത് നിങ്ങൾക്ക് പ്രാവിൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. 3-ാമത്തെ യാത്ര, ഒരുപാട് യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആ ഫുഡും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രൈസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇത് ദാ 2 ദിവസത്തിനുള്ളിൽ വിൽക്കാൻ പോവുകയാണ്. ഇപ്പോഴേക്കും ഞാൻ ഇത് എയർ വാങ്ങി. ഇപ്പം നേരത്തെ പ്രോ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതിനുശേഷം ദാ മാക്ബുക്ക് എയർ വാങ്ങി. ഇപ്പോൾ എയർ വാങ്ങിയിട്ട് ഏകദേശം 1 ആഴ്ച ആയിട്ടേ ഉള്ളൂ. പക്ഷേ പ്രോ ഉപയോഗിച്ചിട്ട് എനിക്ക് എയറിലേക്ക് വന്നപ്പോൾ എൻ്റെ പർപ്പസിന് അത്രയും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. എന്നിരുന്നാലും നമുക്ക് കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇതിലെ മാക്ബുക്ക് പ്രോ വന്നിട്ട് സിൽവർ കളറും മാക്ബുക്ക് എയർ വന്നിട്ട് സ്പേസ് ഗ്രേ കളറുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ രണ്ടിന്റെയും ബോക്സിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് ഒരു അഡാപ്റ്റർ, ഒരു സി കേബിൾ, അതുപോലെ ഒരു മാനുവലും രണ്ട് ആപ്പിളിന്റെ സ്റ്റിക്കറുമാണ് വരാറുള്ളത്. ഇപ്പൊ അഡാപ്റ്ററിന്റെ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ എയറിന് വന്നിട്ട് 30 വോൾട്ടേജും പ്രോയ്ക്ക് വന്നിട്ട് 61 വോൾട്ടേജിന്റെയും അഡാപ്റ്ററാണ് വരുന്നത്. കുറച്ചുകൂടെ വലിപ്പമുണ്ട് പ്രോയുടെ അഡാപ്റ്റർ വന്നിട്ട്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഇത് രണ്ടും വന്നിട്ട് 8 GB റാം, 256 ഹാർഡ് ഡിസ്ക് ഉള്ളതാണ് ഈ രണ്ട് ലാപ്ടോപ്പും വന്നിട്ട്. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മാക്ബുക്ക് പ്രോ എൻ്റെ ഇരിക്കുന്നത് 2017 മോഡലും മാക്ബുക്ക് എയർ വന്നിട്ട് 2020 മോഡലുമാണ്. ഇപ്പോൾ ഫിസിക്കലി ഈ പ്രോയ്ക്ക് 17-നെക്കാട്ടും വലിയ വ്യത്യാസമൊന്നും 20-യിലും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ്, അതുപോലെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പം അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ ഞാൻ 2020 അപ്ഡേറ്റ്സ് ആണ് പറയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ എയറിൻ്റെ വീഡിയോയിലും പറഞ്ഞതാണ്, മാക്ബുക്ക് എയറിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 92,990, അതായത് 10 രൂപ കൂടെ ഇട്ടാൽ 93,000 രൂപ, അതാണ് ഇന്ത്യൻ പ്രൈസ് വന്നിട്ട് മാക്ബുക്ക് എയറിൻ്റെ. ഇപ്പോൾ എയർ വന്നിട്ട് 2020 മോഡലിൽ i3 പ്രോസസ്സറാണ് ഏറ്റവും ബേസ് മോഡലിൽ വരുന്നത്. പഴയ 2015-17 മോഡലിലൊക്കെ i5 പ്രോസസ്സർ ആയിരുന്നു, ഡ്യുവൽ കോർ അല്ലെങ്കിൽ i5 ആയിരുന്നു, പിന്നെ i7. അതേസമയം ഇപ്പോൾ 2020 വന്നപ്പോൾ i3 പ്രോസസ്സർ, i5, i7, അങ്ങനെ 3 കാറ്റഗറിയിലാണ് എയർ അവൈലബിൾ ആയിട്ടുള്ള. അതുപോലെ തന്നെ എയർ വന്നിട്ട് 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ള, സിൽവർ, ഗോൾഡ്, സ്പേസ് ഗ്രേ. എൻ്റെ ഇരിക്കുന്ന സ്പേസ് ഗ്രേ ആണ്. ഇപ്പം 3 കളറിലാണ് എയർ അവൈലബിൾ ആയിട്ടുള്ള. ഇനി പ്രോ വന്നിട്ട് 2020 മോഡലിൽ i5 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്, i3 ഇല്ല. മാക്ബുക്ക് പ്രോ വന്നിട്ട് i5 മോഡൽ, i7, i9 ഈ 3 കാറ്റഗറിയിലാണ് ഉള്ളത്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ബേസ് പ്രോസസ്സർ, അതായത് i5 ആയിരിക്കും പ്രോയ്ക്കും വില കുറവ്. 122,000 രൂപയാണ് ഇന്ത്യൻ പ്രൈസ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് കോൺഫിഗറേഷൻ i5 പ്രോസസ്സർ 1.4 GHz ആണ്, അത് പക്ഷേ ക്വാഡ് കോർ പ്രോസസ്സർ ആണ് കേട്ടോ. പണ്ടൊക്കെ ഡ്യുവൽ കോർ ആയിരുന്നു, 2.3, 2.4 ഒക്കെ, ഇപ്പോൾ ക്വാഡ് കോർ പ്രോസസ്സറായി. 1.4 GHz ആണ്. ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ളതുണ്ട്, അത് വന്നിട്ട് 2 GHz പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് വന്നിട്ട് പണ്ട് കാലങ്ങളിൽ 128 GB തൊട്ടാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്, പക്ഷേ ഇപ്പോൾ വന്നിട്ട് 256 ബേസ് മോഡലിന് എല്ലാത്തിനും 256 തന്നെ അവൈലബിൾ ആണ്. ഈ ഞാൻ പറഞ്ഞ, അതായത് 93,000 രൂപ വരെയും 256 ഉണ്ട്,
1,22,000 പ്രോയ്ക്കും 256 ആണ് ഹാർഡ് ഡിസ്ക്. ഇപ്പൊ രണ്ടിനും വന്നിട്ട് ഡയറക്റ്റ് നമുക്ക് പെൻഡ്രൈവ് കുത്താൻ പറ്റത്തില്ല. നമുക്ക് ഇതുപോലെ ഒരു പ്രോഡക്റ്റ് എക്സ്ട്രാ വാങ്ങണം. ഇതൊരു 2,200 രൂപയൊക്കെ ആവും, ഓൺലൈൻ വാങ്ങാൻ കിട്ടും. ഇപ്പൊ ഇതൊരെണ്ണം വാങ്ങിയാണെങ്കിൽ നമുക്ക് പെൻഡ്രൈവ്, രണ്ട് പെൻഡ്രൈവും ചാർജറും അതുപോലെ മെമ്മറി കാർഡൊക്കെ ഡയറക്റ്റ് കുത്തി ഉപയോഗിക്കാം. അപ്പൊ ഇത് വാങ്ങിയാൽ മാത്രമേ ഇതില് പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ പ്രോയിലായാലും ബേസ് മോഡലിൽ വന്നിട്ട് 2 C കണക്ടറാണ് ഉള്ളത്. അതേസമയം ടോപ്പ് വേരിയന്റ് അതായത് 2 GHz വേരിയന്റ് വന്നിട്ട് 4 C കേബിൾ വരും. ഈ സൈഡും 2 ഉണ്ട്, ഈ സൈഡും 2 ഉണ്ട്. അതാണ് ഒരു ഡിഫറൻസ്. അതേസമയം ബേസ് മോഡലിൽ 2 C കേബിളും ഒരു 3.5 ആണ് ഉള്ളത്. അതിപ്പോ എയറിലായാലും ഇതിലായാലും സെയിം തന്നെ. ഇപ്പൊ കളർ വേരിയേഷൻ വന്നിട്ട് ഇതാണ് 2 കളർ. ഇപ്പൊ ലൈറ്റിന്റെ എഫക്റ്റ് കൂടെ വെച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഇത് ഈ കയ്യിലിരിക്കുന്ന സിൽവറും ഇത് ഗ്രേയും ആണ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇത് രണ്ടും റെറ്റിനൽ ഡിസ്പ്ലേ ആണ്. പക്ഷെ മാക്ബുക്ക് പ്രോ ബേസ് മോഡൽ വന്നിട്ട് 8th generation ആണ്. അതേസമയം മാക്ബുക്ക് എയർ വന്നിട്ട് 10th generation ആണ്. ഇപ്പൊ ബേസ് മോഡൽ ആയ പോലും 10th generation ആണ് മാക്ബുക്ക് എയർ, ഇത് 8th generation ആണ്. അതുപോലെ 1.1 GHz ഡ്യുവൽ കോർ പ്രോസസർ ആണ് മാക്ബുക്ക് എയറിന്റെ ബേസ് മോഡലിൽ വരുന്നത്. പ്രോയില് വന്നിട്ട് 1.4 GHz ക്വാഡ് കോർ പ്രോസസർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫാസ്റ്റ് ആവും. അതുപോലെ i5 സ്റ്റാർട്ടിങ് പ്രോസസ്സറും വന്നിട്ട് ഹൈ ആവുകയാണ്. അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി പെർഫോമൻസിൽ കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ പ്രൈസ് പക്ഷേ അത്രയും വ്യത്യാസമുണ്ട്. ഇത് 93,000, ഇത് 1,23,000 രൂപ, 30,000 രൂപ വരെ വ്യത്യാസമുണ്ട്. ഇനി കീബോർഡൊക്കെ വന്നിട്ട് സെയിം ആണ്. അതുപോലെ വോളിയം നോക്കുകയാണെങ്കിൽ പ്രോയ്ക്കാണ് കുറച്ചുകൂടെ സൗണ്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്ബുക്ക് എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഫീല് കിട്ടുന്നുണ്ട്. ടച്ച് പാഡ് വന്നിട്ട് കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ് നമ്മുടെ പ്രോയ്ക്ക് വന്നിട്ട്. എയറിനെ കാട്ടി ഒരു 1 cm വ്യത്യാസം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മാക്ബുക്ക് എയറിൽ വന്നിട്ട് ടച്ച് ID മാത്രമേ ഉള്ളൂ. ഈ കീല് മുകളിൽ ഈ ഒരു സ്വിച്ച് ടച്ച് ID ആണ്. അപ്പൊ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ സ്ക്രീൻ ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ടച്ച് ഐ ഡി വെച്ച് അൺലോക്ക് ചെയ്യാം. അതുപോലെ 100 കണക്കിന് പാസ്വേഡ് സേവ് ചെയ്തിട്ടിരിക്കാം. അതെല്ലാം നമുക്ക് ടച്ച് ID വെച്ച് അൺലോക്ക് ചെയ്യാം. നമുക്ക് ഓരോ തവണ ആപ്പിൾ ID അല്ലെങ്കിൽ പാസ്വേഡോ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫിംഗർ പ്രസ് ചെയ്യുമ്പോഴേക്കും അൺലോക്ക് ആവും. അതേസമയം മാക്ബുക്ക് പ്രോയ്ക്ക് വന്നിട്ട് ടച്ച് ID ഉണ്ട്, ടച്ച് ബാറും ഉണ്ട്. ടച്ച് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലത്തെ ഈ ഒരു കീ സെറ്റ് വന്നിട്ട് ഫുള്ളായിട്ട് ടച്ച് ബാർ ആണ്. നമുക്ക് അത് ആ സ്വിച്ച് കൂടാതെ തന്നെ നമുക്ക് ഗൂഗിൾ വരെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ സെർച്ചിങ് ഓപ്ഷൻ ആയിട്ടും കുറെ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് പക്ഷേ ടച്ച് ബാർ, നോൺ ടച്ച് ബാർ ടൈപ്പാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പൊ ടച്ച് ബാർ ആണെങ്കിൽ ഈ ഒരു കീ അത്രയും ഫുള്ളായിട്ട് ടച്ച് ആയിരിക്കും. പിന്നെ ID ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് ബേസ് മോഡലിന് തമ്മിൽ വേരിയേഷൻ ആയിട്ട് തോന്നിയത്. ഇനി ഫിസിക്കലി നോക്കുകയാണെങ്കിൽ മാക്ബുക്ക് എയർ ആണെങ്കിൽ ഒരു തിക്നെസ്സിൽ നിന്ന് വന്നിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു എഫക്റ്റ് ആണ്. അതേസമയം പ്രോയ്ക്ക് വന്നിട്ട് ഒരു സ്ക്വയർ കട്ട പോലെയുള്ള എഫക്റ്റ്, ഒരേ തിക്നെസ് ആയിരിക്കും ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ, ഫുൾ ഒരേ ഒരു സൈസ് ആയിരിക്കും. അത് രണ്ട് പേർക്ക് രണ്ട് ഫീലിംഗ് ആയിരിക്കും. ഇതിന് വെയിറ്റും കൂടുതലാണ്. ഫങ്ഷനലി വരുമ്പോഴും അത്രയും പവർഫുള്ളും ആണ്, റേറ്റ് വരുമ്പോഴും അത്രയും പവർഫുള്ളാണ്. മാക്ബുക്ക് എയറിൽ വന്നിട്ട് i3 ഉണ്ട്, i5 ഉണ്ട്, i7 ഉണ്ട്. മാക്ബുക്ക് പ്രോ വന്നിട്ട് i5, i7, i9 അത്രയാണ് പ്രോസസ്സർ. 256 GB ഹാർഡ് ഡിസ്ക് ഉണ്ട്, 512 ഹാർഡ് ഡിസ്ക് ഉണ്ട്. പ്രോസസ്സർ വന്നിട്ട് i5 1.4 GHz ആണ്. ഇതിന്റെ നെക്സ്റ്റ് ജനറേഷൻ ഹൈ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ 2 GHz ഡ്യുവൽ കോർ പ്രോസസ്സർ, അത് 16 GB റാം ആണ്. അതിൽ 512 ഉണ്ട്, 1 GHz ഉണ്ട്. അതുപോലെ തന്നെ ഈ 2 എണ്ണമുള്ള സ്ഥാനത്ത് 4 എണ്ണം കാണും നമ്മുടെ കണക്ടിവിറ്റി. അതുപോലെ തന്നെ രണ്ടും വന്നിട്ട് റെറ്റിനൽ ഡിസ്പ്ലേ ആണ്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ 110 g മാക്ബുക്ക് പ്രോയ്ക്ക് കൂടുതലാണ്. അതായത് 1.29 ആണ് മാക്ബുക്ക് എയറിന്റെ വെയിറ്റ്, പ്രോയ്ക്ക് വന്നിട്ട് 1.4 kg ആണ് പ്രോയുടെ വെയിറ്റ്. സ്ക്രീൻ സൈസ് വന്നിട്ട് മാക്ബുക്ക് എയർ വന്നിട്ട് 13 inch ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാക്ബുക്ക് പ്രോ വന്നിട്ട് 13 inch ഉണ്ട്, 16 inch ഉണ്ട്. ക്യാമറ ഒക്കെ വരികയാണെങ്കിൽ 720 HD ക്വാളിറ്റിയിൽ രണ്ടിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. മാജിക് കീബോർഡ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് കീബോർഡാണ് രണ്ടിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എത്ര ടൈം യൂസ് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ
എയറിനെ കാട്ടി ഏകദേശം 2 മണിക്കൂർ കുറച്ചേ പ്രോയ്ക്ക് കിട്ടത്തുള്ളൂ. എയറിന് 12 അവർ ആണ് പറയുന്നത്. എനിക്കൊരു 10 മണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രോയ്ക്ക് വന്നിട്ട് അതിനെക്കാട്ടും കുറച്ചേ കിട്ടാറുള്ളൂ. ചെറിയ വ്യത്യാസമുണ്ട്, ഒരു 2 മണിക്കൂറിന്റെയൊക്കെ വ്യത്യാസം. അതേസമയം പഴയ ഡെല്ലിന്റെ ഒക്കെ ലാപ്ടോപ്പ് നോക്കണമെങ്കിൽ 2 മണിക്കൂറൊക്കെ മാക്സിമം കിട്ടാറുള്ളത്. ഇത് 7-8 മണിക്കൂർ ഇത്രയും വലിയ കോൺഫിഗറേഷനിൽ ഒരു ലാപ്ടോപ്പിന് കിട്ടുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മാക്ബുക്ക് പ്രോയും എയറും തമ്മിൽ പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ഒരു ബേസിക് ഐഡിയ മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പർപ്പസും നിങ്ങളുടെ ബഡ്ജറ്റും അനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏതായിരിക്കും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, പ്രോ ആണോ എയർ ആണോ എന്നുള്ളത്. രണ്ടിനും അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എയർ ആയിരിക്കും ബെസ്റ്റ്, കൊണ്ടു കിടക്കാനൊക്കെ ഈസിയാണ്. അതേസമയം കുറച്ചുകൂടെ ഹൈ ലെവൽ പർപ്പസിനാണെങ്കിൽ പ്രോയിലേക്ക് പോവുക. ഞാൻ വന്നിട്ട് 2017 മോഡൽ പ്രോ ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അതിനുശേഷം 2020 മോഡൽ എയറിലേക്ക് പോയി. പക്ഷെ എനിക്ക് പ്രോ ആണ് നല്ലതായിട്ട് തോന്നി. എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനും ഐ മൂവിയിലിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ പ്രോ ഇത് അത്രയും ഒരു ഫാസ്റ്റ്നെസ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇതിന് വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് 2020 മോഡൽ പ്രോ ഒറ്റ വാങ്ങിയാലോ എന്ന ആലോചനയുണ്ട്. അപ്പൊ എങ്ങാനും വാങ്ങുകയാണെങ്കിൽ അതൊരു അൺബോക്സിംഗ് ആയിട്ട് ഭാവിയിലൊരു വീഡിയോ നമുക്ക് നോക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ, ഒരു ബേസിക്, ഒരു സാധാരണ ഒരു ആപ്പിളിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ആപ്പിളിന്റെ ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാതെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ആപ്പിളിന് 2 ലാപ്ടോപ്പേ ഉള്ളൂ, എയറും പ്രോയും. എയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കട്ടി കുറവായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് അതിന്റെ പവറും അത്ര കുറച്ച് കുറവായിരിക്കും കമ്പയർ ടു പ്രോ. പ്രോ എന്ന് പറയുമ്പോൾ ഈ ആപ്പിളിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് അല്ലാതെ കമ്പ്യൂട്ടർ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ മാക് എന്ന് പറഞ്ഞ് വേറെ ഉണ്ട്. ലാപ്ടോപ്പിൽ 2 ടൈപ്പേ ഉള്ളൂ. അപ്പോൾ പ്രോയും എയറും ആണ് 2 ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഞാൻ ചെയ്യുന്നത്. ഇനി പ്രൈസ് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള കോൺഫിഗറേഷൻ മാറുന്നതനുസരിച്ച് 4 കാര്യങ്ങളാണ് ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. ഒന്നാമത് ബേസിക് ബോഡി കാര്യങ്ങൾ, അതിന്റെ റെറ്റിനൽ ഡിസ്പ്ലേ ആണോ നോൺ റെറ്റിനൽ ആണോ അതിനനുസരിച്ച്. അല്ലാതെ ചേഞ്ചസ് വരുന്ന 4 കാര്യങ്ങൾ, ഒന്ന് പ്രോസസ്സർ, ബേസ് മോഡൽ 1.1 GHz ആണ്, അത് അതിൽ കൂടുന്നതനുസരിച്ച് പ്രൈസ് ചേഞ്ച് വരാം. രണ്ടാമത്തെ റാം 4 GB ഉണ്ട്, 8 GB ഉണ്ട്, 16 GB ഉണ്ട്. അപ്പോൾ 8 GB യെക്കാട്ടും ഒരു 10-6000 രൂപ കൂടുതൽ അല്ലെങ്കിൽ 8000 രൂപ കൂടുതലായിരിക്കും 16 GB. രണ്ടാമത്തത് റാം. മൂന്നാമത്തെ ഹാർഡ് ഡിസ്ക്, നമുക്ക് വേണ്ട സ്റ്റോറേജ്. ബേസ് മോഡലിലുള്ള 256 ആണ്, അതിപ്പോൾ 512 ആവണം അതിൻ്റെ ഇരട്ടി, അതായത് 512 GB ആകുമ്പോൾ ഒരു 10,000 രൂപ കൂടും. അടുത്ത് 1 TB, അതായത് 1000 GB. ഇപ്പൊ 1 TB ആക്കുകയാണെങ്കിൽ അതിന്റെ അതും 10-25,000 രൂപ, 256 ഒരു 10-25,000 രൂപ വരെ വ്യത്യാസം വരും. അപ്പൊ അതാണ് ഒരു ഘടകം. ഇപ്പൊ റാം, ഹാർഡ് ഡിസ്ക്, പ്രോസസ്സർ. ഇനി സൈസ് ബേസ് ലാപ്ടോപ്പിന്റെ പറയുകയാണെങ്കിൽ എയറിന് ഒരൊറ്റ സൈസേ ഉള്ളൂ, 13 ഇഞ്ച്. പണ്ട് 2015 11 ഇഞ്ചിന്റെ ഒരു സൈസ് ഉണ്ടായിരുന്നു എയറിന്. അപ്പൊ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ചെറുതായിട്ട് ഇപ്പൊ വന്നിട്ട് 13 ഇഞ്ചാണുള്ളത്. പ്രോയ്ക്ക് വന്നിട്ട് 13 ഇഞ്ചും ഉണ്ട്, 16 ഇഞ്ചും ഉണ്ട്, അങ്ങനെ 2 സൈസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ചെറിയ പർപ്പസിന് ഒരു ആപ്പിളിന്റെ ലാപ്ടോപ്പ് എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ എയറിന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ഓഫീസ് വർക്കിന് കൊണ്ടു നടക്കാനും കുറച്ച് PPT ഉണ്ടാക്കാനും യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാനാണ് പർപ്പസ് എങ്കിൽ മാക്ബുക്ക് എയറിന്റെ ആവശ്യമേ ഉള്ളൂ. അതെല്ലാം ഇതിൽ നടന്നു പോകും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനി എഡിറ്റിങ്ങോ പവർഫുൾ ആയിട്ടുള്ള വല്ല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാനോ ഒരുപാട് വർക്ക് ഒരുമിച്ച് റൺ ചെയ്യാനൊക്കെ ആണെങ്കിൽ മാക്ബുക്ക് പ്രോ ആണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ എയറിന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പൊ ഞാൻ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുള്ളവർ കമന്റ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.